السلام عليكم ورحمة الله وبركاته. SSF Wisdom Hadith Class 1700. عن غريم بن قيس رضي الله عنه عن الأشعري قال قال رسول الله صلى الله عليه وسلم أيما امرأة استعترت فمرت على قوم ليجدوا من ريحها فهي زانية. ബഹുമാനപ്പെട്ട ഇമാം നസാഇ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഉലൈമ ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു അഷ്അരിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. ഖാല അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, അയ്യു മംറഅത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ്, ഇസ്താഅത്തറത്ത്, അവൾ സുഗന്ധം പൂശിയാൽ, അത്തർ പൂശിയാൽ, അയ്യു മംറഅത്തിൻ ഇസ്താഅത്തറത്ത് ഫമറത്ത് അലാ ഖൗമി, എന്നിട്ടവൾ ഒരു ഖൗമിൻ്റെ അടുത്തുകൂടെ നടന്നുപോയാൽ, ഏതെങ്കിലും ഒരു സ്ത്രീ അത്തറും പൂശി സുഗന്ധം പൂശി ജനങ്ങൾക്കിടയിലൂടെ നടന്നുപോയി, എന്തിനാണത്? ലിയജിദു മിൻ റീഹിഹ, അവരെല്ലാവരും ഇവളുടെ ഈ സുഗന്ധം ആസ്വദിക്കാൻ വേണ്ടി, ഇവളുടെ മണം അവർക്ക് ലഭിക്കണം, ഇവൾ അത്ര പൂശിയതിൻ്റെ സുഗന്ധം അവരെല്ലാവരും അറിയണം എന്ന് കരുതി അവൾ ജനങ്ങൾക്കിടയിലൂടെ നടന്നാൽ, ഫഹിയ സാനിയത്തുൻ, അവൾ സാനിയത്താണ്, സിന ചെയ്യുന്നവളാണ്, വ്യഭിചരിക്കുന്നവളാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു സിനയുടെ ഒറിജിനൽ സിനയിലേക്ക് തന്നെ അവളെത്താൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കേണ്ടതാണ്. സിന എന്നത് തന്നെ പല രൂപത്തിലുണ്ട്. കൈകൊണ്ടുള്ള ഹറാമായ സ്പർശങ്ങൾ കൈകൊണ്ടുള്ള സിനയാണ്. കണ്ണുകൊണ്ട് ഹറാമിലേക്കുള്ള നോട്ടം കണ്ണുകൊണ്ടുള്ള സിനയാണ്. കാലുകൊണ്ട് ഹറാമിലേക്കുള്ള നടത്തം കാലുകൊണ്ടുള്ള സിനയാണ്. അത്തരത്തിൽ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ കൊണ്ടും സിന ഉണ്ടാകാറുണ്ട്. അതുപോലെ ഈ സ്ത്രീ, ഒരിക്കലും ഒരു സ്ത്രീ അന്യപുരുഷന്മാർക്കിടയിലൂടെ മറ്റു ജനങ്ങൾ പൊതുജനങ്ങൾക്കിടയിലൂടെ അത്തറു പൂശി നടക്കാൻ പാടില്ല. സ്ത്രീ സുഗന്ധം പൂശേണ്ടത് വീട്ടിലാണ്, ഭർത്താവിൻ്റെ മുമ്പിലാണ്. പൊതുജനങ്ങൾക്കിടയിൽ, ആളുകൾക്കിടയിലേക്ക്, പ്രത്യേകിച്ച് അന്യപുരുഷന്മാർക്കിടയിലേക്ക് സുഗന്ധം പൂശി ഇറങ്ങിയാൽ ഈ സ്ത്രീ ആകർഷിക്കപ്പെടും. അതുകൊണ്ടത് ചെയ്യാൻ പാടില്ല. അങ്ങനെ പാടില്ലാത്തൊരു കാര്യം ചെയ്യുകയും എന്നിട്ട് ജനങ്ങൾ ആകർഷിക്കാൻ വേണ്ടി എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ജനങ്ങൾക്കിടയിലേക്ക് പോയാൽ തീർത്തും അവളുടെ മനസ്സ് ശരിയല്ലെന്നാണ് അതിൻ്റെ താല്പര്യം. അതുകൊണ്ട് സൂക്ഷിക്കണം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കൂടിയാണ് ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നത്. കാരണം സ്ത്രീകൾ അത്തരത്തിൽ പുരുഷന്മാർക്കിടയിലൂടെ അന്യപുരുഷന്മാർക്കിടയിലൂടെ നടക്കുമ്പോൾ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടി സ്ത്രീകളുടെ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ ഇസ്ലാം വരുത്തിയിട്ടുണ്ട്. അത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കൽ അനിവാര്യമാണ്. അല്ലാഹു തആല എല്ലാ ആളുകൾക്കും, എല്ലാ മുസ്ലിം സ്ത്രീകൾക്കും അല്ലാഹു പഠിപ്പിച്ചതുപോലെ, അല്ലാഹു തആല നിർദ്ദേശിച്ചതുപോലെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്കും നമ്മുടെമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഹുബ് റസൂൽ മീഡിയ 313. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.